വള്ളി കാലി ചുറ്റിയതുപോലെയാണ് ഒരു എയർ ഫ്രയർ കിട്ടുന്നത്. ഖത്തർ ചാരിറ്റിയുടെ ഫ്രണ്ട്സ് കൾച്ചറൽ സെൻറ്റർ വുമൻസ് ഡേ ആയിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരു മത്സരത്തിൽ പങ്കെടുത്തതായിരുന്നു. ഫാബ്രിക് പെയിൻറ്റിങ്ങിന് ഫസ്റ്റ് അടിക്കുകയും ചെയ്തു. കുറേ നാളായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അത്യാവശ്യം എക്സ്പെൻസീവ് ആയതുകൊണ്ട് മാറ്റിവെച്ചൊരു ഐറ്റമാണ് സമ്മാനമായിട്ട് കിട്ടിയത്. ഫിലിപ്സിൻ്റെ 0.8 ലിറ്റർ എയർ ഫ്രയറാണ് എൻ്റെ കയ്യിലുള്ളത്. അത്യാവശ്യം യൂസ് ചെയ്തതിന് ശേഷമുള്ള ഒരു റിവ്യൂ ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പാർട്ടാണ് മൂവബിൾ ആയിട്ടുള്ള ഭാഗം. ഈ ബാസ്ക്കറ്റിലാണ് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ഫിഷോ മീനോ എന്തായാലും വെച്ചു കൊടുക്കുന്നത്. ഈ ഒരു ചെറിയ ബട്ടൺ പ്രസ് ചെയ്താൽ ഈ ബാസ്ക്കറ്റ് പുറത്തേക്ക് എടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാനും പറ്റും. ഈ രണ്ട് ഭാഗങ്ങളാണ് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് ഉൾഭാഗത്തെ വ്യൂ. ഈ കോയിൽ ചൂടാകുകയും അതോടൊപ്പം അതിൻ്റെ ബാക്കിലുള്ള ഫാന് വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഹോട്ട് എയർ കൊണ്ടാണ് ഇതിൽ കുക്കാവുന്നത്. ഫിഷ്, ചിക്കൻ, ഫ്രഞ്ച് ഫ്രൈസ്, വെജിറ്റബിൾസ്, നമുക്ക് ഫ്രൈ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുവിധം സാധനങ്ങളൊക്കെ ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഒട്ടും ഓയിലില്ലാതെ തന്നെ ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഓരോന്നിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കുന്നതെന്ന് കാണിക്കാം. പ്ലഗ് ഇൻ ചെയ്തതിന് ശേഷം പവർ ബട്ടൺ ഓൺ ആക്കുമ്പോൾ ഒരു സ്ക്രീന് തെളിഞ്ഞു വരും. ഇതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം ടച്ച് സ്ക്രീനിലാണ്. അപ്പോൾ മെനുവിൽ പല പ്രാവശ്യം ടച്ച് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട ഓപ്ഷനിലേക്ക് മാറ്റാൻ പറ്റും. ഫ്രോസൺ, ഫ്രഷ്, പിന്നെ ചിക്കൻ, ഫിഷ്, മഫിൻസ്, ഇങ്ങനെ എല്ലാത്തിനും ഡിഫറെൻ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വേണ്ടത് അതിന് സെലക്ട് ചെയ്യാൻ പറ്റും. ടൈമും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റാർട്ട് അടിക്കുന്നു. വളരെ എളുപ്പത്തിലുള്ള ഓപ്പറേഷൻസാണ്, കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഫുഡിലെ ഓയിൽ കണ്ടൻറ്റ് ഒഴിവാക്കാൻ നോക്കുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഫ്രൈയിങ് കൂടാതെ തന്നെ ചെറിയ കേക്ക്, മഫിൻസ് പോലെയുള്ള ചെറിയ ബേക്കിങ്ങുകളൊക്കെ നടക്കുന്നുള്ള കാര്യം ഇതിൽ കാണിക്കുന്നുണ്ട്. അത് ട്രൈ ചെയ്യുമ്പോൾ കാണിക്കാം. ഇതുവരെ ട്രൈ ചെയ്തതിൽ ചിലതൊക്കെ ഞാനൊന്ന് ഔട്ട്പുട്ട് കാണിക്കാം.